നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജപ്പാനിലെ ചില ഗവേഷകർ, ജപ്പാനിലെ ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്നവരൊക്കെ ഈ കോവിഡിന്റെ തുടക്ക സമയത്ത് തന്നെ പല നിലപാടുകളും വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയ്ക്ക് സമാനമായി തന്നെ ഇത് പ്രകൃതിയിൽ നിന്നുണ്ടായ ഒരു ദുരന്തമല്ല, അങ്ങനെയെങ്കിൽ ഇത് എല്ലായിടത്തും ഒരുപോലെ വ്യാപിക്കില്ല, അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം നിരത്തി ജപ്പാൻ ഈ ഒരു വിഷയത്തിൽ ചൈനയെ കുറ്റം ചാർത്തിയപ്പോൾ ഇപ്പോൾ ചൈനയുടെ നെറുകേട് തന്നെയാണോ ഇത് എന്ന വെളിപ്പെടുത്തലുകൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. ജപ്പാന്റെയും അമേരിക്കയുടെയും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ശരിയാണോ എന്നാണ് ഇപ്പോൾ ലോകം കാതോർക്കുന്നത്. ചൈനയുടെ നെറുകേട് തന്നെയാണോ കൊറോണ വൈറസ്? കൊറോണ വൈറസിന്റെ ഉറവിടം സംബന്ധിച്ച അന്താരാഷ്ട്ര സമിതിയുടെ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ആവശ്യം ചൈന ഓരോ ദിവസവും തള്ളുമ്പോൾ പിന്നെ ഇതിൽ നിന്നും എന്താണ് ഊഹിക്കേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടത്? വൈറസിനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള തങ്ങളുടെ ജാഗ്രതയെ വഴിതിരിച്ചുവിടാനുള്ള രാഷ്ട്രീയ അജണ്ടയാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞ് ചൈന ഒഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചൈനയ്ക്ക് അധികം നാൾ പിടിച്ചു നിൽക്കാനാകില്ല. ചൈനയുടെ നാറിയ മുഖമുണ്ടെങ്കിൽ അത് അധികം വൈകാതെ മറന്നേക്ക് പുറത്തു വന്നേ മതിയാകൂ. കൊറോണ വൈറസിന് പിന്നിൽ ചൈനയാണോ എന്ന സംശയങ്ങൾ വീണ്ടും ബലപ്പെടുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ നിലപാടുമായി വീണ്ടും വീണ്ടും വരുമ്പോൾ എല്ലാ കണ്ണുകളും ഇപ്പോൾ ചൈനയിലേക്ക് തന്നെയാണ്. അധികം വൈകാതെ ചൈന ഈ വിഷയത്തിൽ ഒരു നിലപാട് പറഞ്ഞേ മതിയാകൂ. കൊറോണ വൈറസിനെ തുറന്നു വിട്ടത് ചൈനയാണെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. മാത്രമല്ല, ഇപ്പോൾ എത്ര വലിയ വാക്സിനേഷൻ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ആ വാക്സിനേഷനുകൾ കുരങ്ങുകളിൽ ഫലിച്ചു, ഇനി മനുഷ്യരിൽ അധികം വൈകാതെ ഫലിക്കുമെന്നൊക്കെ എത്ര വീരവാദം ചൈന മുടക്കിയാലും അതൊന്നും ചെവിക്കൊള്ളാൻ ലോക ആരോഗ്യ സമൂഹം, ലോക രാജ്യങ്ങളൊന്നും തയ്യാറാകില്ല. കാരണം അത്രയ്ക്ക് വലിയൊരു കൊടും വിപത്താണ് ചൈന ഈ ലോകത്തിലേക്ക് തന്നെ വിതച്ചിരിക്കുന്നത്. ഏതായാലും അന്താരാഷ്ട്ര സമിതിയുടെ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ആവശ്യം ചൈന തള്ളുകയാണ് വീണ്ടും വീണ്ടും. അപ്പോൾ കൂടുതൽ സംശയങ്ങൾ ചൈനയ്ക്ക് നിലവരുന്നു. എന്തുകൊണ്ട് ചൈന ഈ നീക്കങ്ങളെയൊക്കെ എതിർക്കുന്നു? വൈറസിനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള തങ്ങളുടെ ജാഗ്രതയെ വഴിതിരിച്ചുവിടാനുള്ള രാഷ്ട്രീയ അജണ്ടയാണ് ഇതിന് പിന്നിലെന്ന് ചൈനയുടെ ബ്രിട്ടനിലെ മുതിർന്ന നയതന്ത്രജ്ഞനായ ചിൻവെൻ വ്യക്തമാക്കി. അങ്ങനെ മാറി നിൽക്കാൻ ഒരുപക്ഷെ അധിക നാൾ പറ്റില്ല. കോവിഡിന്റെ യഥാർത്ഥ ഉത്ഭവം സംബന്ധിച്ച വിവരം ലഭിച്ചാൽ അത് രോഗനിർമ്മാർജ്ജനം എളുപ്പമാക്കുമെന്നുള്ള കണക്ക് കൂട്ടലുകളിലാണ് വിവിധ രാജ്യങ്ങളുള്ളത്. അവിടെ പോലും ചൈന മുഖം തിരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ എന്തൊരു നിലവാര തകർച്ചയാണ്! കഴിഞ്ഞ വർഷം വുഹാനിലെ വന്യജീവികളുടെ മാംസവില്പനശാലയിൽ നിന്ന് രോഗം പരന്നതെന്ന റിപ്പോർട്ടുകൾ വലിയ സജീവമായിരുന്നു. വൈറസ് വ്യാപിച്ചതിന്റെ യഥാർത്ഥ വിവരം മറച്ചുവെച്ചതിനെതിരെ യൂറോപ്യൻ യൂണിയൻ വരെ പൊട്ടിത്തെറിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്കെതിരെ നിരന്തര പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു. അതിനിടെ വുഹാനിലെ ലബോറട്ടറിയിൽ നിന്ന് വൈറസ് വ്യാപനം ഉണ്ടായതെന്ന ആരോപണവും ശക്തി പ്രാപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര സമിതിയുടെ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും ഇത് തങ്ങൾക്കെതിരായ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന വാദമുയർത്തി ചൈന എതിർക്കുമ്പോൾ നഷ്ടമാകുന്നത് ലോകത്തെ നിരവധി വിലപ്പെട്ട ജീവനാണെന്ന് കൂടി ചൈനയും അധികാരികളും ഓർക്കുക. അതേസമയം ചൈനയെ പ്രതിക്കൂട്ടിലാക്കാൻ സമാന ചിന്താഗതിയുള്ള രാഷ്ട്രങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്താൻ അമേരിക്ക വലിയ ശ്രമങ്ങൾ തന്നെ നടത്തുകയാണ്. മാത്രമല്ല, ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ നേരത്തെ തന്നെ ചൈനയെ കൈവിട്ട് രംഗത്ത് വന്നിരുന്നു. സമ്പദ്ഘടന ചൈനയുടെ തകരും, എല്ലാ കമ്പനികളും ചൈന വിടും. പ്രമുഖ കമ്പനികളെ മടക്കി വിളിച്ച് ജപ്പാൻ നേരത്തെ നിലപാട് വ്യക്തമാക്കി. അമേരിക്കയും സമാനമായി തന്നെ നിലപാടുകൾ സ്വീകരിച്ചു. പലയിടത്തും വ്യാപാര കേന്ദ്രങ്ങൾ തുറന്ന് വിപണിയെ ശക്തിപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് ചൈന. ഇതിനിടയിലാണ് ജപ്പാന്റെയും അമേരിക്കയുടെയും ഒക്കെ അപ്രതീക്ഷിതമായ ഇരുട്ടടി ഉണ്ടായത്. ചൈനയുടെ ഈ വർഷത്തെ വളർച്ച അടിമുടി താളം തെറ്റുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ചൈനയ്ക്കെതിരെ നടക്കുന്ന നീക്കങ്ങളുടെ ഭാഗമായി വലിയ ശ്രമങ്ങൾ തന്നെ ലോകരാജ്യങ്ങൾ നടത്തുകയാണ്. ഇതുവരെ വിദേശ കമ്പനികൾക്കൊന്നും സാമ്പത്തിക സഹായം നൽകാൻ ചൈന തയ്യാറായിട്ടില്ല. ഇവരെ പിൻവലിച്ച് സ്വന്തം വിപണി ശക്തിപ്പെടുത്താനാണ് ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത്. ഏതായാലും ചൈനയ്ക്ക് വലിയ ഇരട്ടടിയാണ് ലോക സമൂഹത്തിൽ നിന്നും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, വൈറസിനെ തുറന്നുവിട്ട സത്യം വെളിപ്പെടുത്താത്തോളം കാലം ചൈന ഒറ്റപ്പെട്ട് തന്നെ ഇരിക്കും. അതല്ലെങ്കിൽ വിദഗ്ധ സംഘത്തെ വുഹാനിലെ ലാബിൽ കയറ്റി പരിശോധിക്കാൻ അനുവദിച്ചില്ലെങ്കിലും ചൈന ഈ ഒറ്റപ്പെടൽ ഇനിയും അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല, സാമ്പത്തിക രംഗത്ത് മൂക്കുകുത്തി താഴെ വിടാൻ പോവുകയാണ് ചൈന അധികം വൈകാതെ. ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്.